ഹായ് ഫ്രണ്ട്സ്, സി എം ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യണം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം എബൗട്ടിൽ പോയതിന് ശേഷം താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കപ്പ് ആൻഡ് റീസെറ്റ്. അതിൽ പോയതിന് ശേഷം ലോക്കൽ ബാക്കപ്പ് എന്ന് സെലക്ട് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കും, അല്ലെങ്കിൽ പാറ്റേൺ ടൈപ്പ് ആണെങ്കിൽ അത് ചോദിക്കും. നിങ്ങൾ അത് ടൈപ്പ് ചെയ്യുക, ഫോൺ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാക്കപ്പ് എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സിസ്റ്റം ആപ്സ് എന്ന് രണ്ടും ടിക്ക് ചെയ്തിട്ടുണ്ടാകും, അതിൽ രണ്ട് ടിക്ക് ഒഴിവാക്കുക. അതിനുശേഷം സിസ്റ്റത്തിൽ ഒന്ന് ടാപ്പ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വൈഫൈ സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. നിരവധി വേറെ ഓപ്ഷൻ ഉണ്ട്. വൈഫൈ സെറ്റിങ്സിൽ ഒന്ന് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ടിക്ക് ചെയ്ത് വരും. അതിൽ ഗോ ഇറ്റ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വൈഫൈ ബാക്കപ്പ് ആയിട്ടുണ്ട്. ഫിനിഷ് അടിക്കുക. തുടർന്ന് നമുക്കൊന്ന് ബാക്ക് പോയി നോക്കാം. ബാക്ക് പോയി നോക്കിയിട്ട് നമുക്ക് നമ്മുടെ പാസ്വേഡ് ഇപ്പോൾ ബാക്കപ്പ് ചെയ്ത് എവിടെ നോക്കാം. ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം എം ഐ യു ഐ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ ബാക്കപ്പ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ബാക്കപ്പിൽ ഇങ്ങനെ ഒരു ഫോൾഡർ കാണാൻ പറ്റും. ഇതാണ് ഫയൽ. ഈ ഫയൽ നിങ്ങൾ കാണാൻ പറ്റും വൈഫൈ സെറ്റിങ്സ് എന്നാണ് ഈ ഫയലിൻ്റെ പേര് വന്നിട്ടുള്ളത്. അത് നമ്മുടെ ഡോക്യുമെൻസോ ഇപ്പോൾ നോട്ട് പാഡ്, അതുപോലെ വേഡ്, എം ഐ ടെക്സ്റ്റ് വ്യൂവർ, അതിലേതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യുക. ഈ ഫയല് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണിക്കുക. നമ്മൾ ബാക്കപ്പ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് നമ്പർ, വൈഫൈൻ്റെ പേര് എല്ലാം കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഫോണിൽ ഇതുവരെ കണക്റ്റായ ഓരോ വൈഫൈയുടെയും ഡീറ്റെയിൽസ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ പ്രീ ഷെയർഡ് കീ എന്ന ഈ കീയാണ് നമ്മുടെ വൈഫൈൻ്റെ പാസ്വേഡ്. പ്രീ ഷെയർഡ് കീ എന്നാണ് നമ്മുടെ ഓരോ വൈഫൈൻ്റെയും പാസ്വേഡ്. അപ്പോൾ ഓരോ വൈഫൈൻ്റെയും പേരും അതിൻ്റെ അടിയിൽ അതിൻ്റെ വൈഫൈൻ്റെ പാസ്വേഡും നമുക്ക് ഈസിയായി സിമ്പിളായി നമുക്ക് ബാക്കപ്പ് എടുത്തുകൊണ്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എങ്ങനെയാണ് വൈഫൈൻ്റെ നമ്മുടെ മൊബൈലിൽ സേവ് ആയി കിടക്കുന്ന വൈഫൈൻ്റെ പാസ്വേഡ് ഈസിയായി കണ്ടെത്താം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കും വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ തൊട്ട് കാണുന്ന ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഗൈസ്. See you next video. Thanks for watching.